ഗസ സിറ്റിയിൽ ഭരണം പുനഃസ്ഥാപിച്ച് ഹമാസ്. ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞ ഗസ സിറ്റിയിൽ വീണ്ടും ഹമാസ് ഭരണം ഏറ്റെടുത്തു. ഒരു മാസം മുമ്പ് ഇസ്രായേൽ സൈന്യത്തെ വൻതോതിൽ പിൻവലിച്ച പ്രദേശങ്ങളിലാണ് ഹമാസ് അധികാരം പുനർസ്ഥാപിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെയും മുനിസിപ്പൽ സർക്കാർ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കുകയും ശമ്പളം വിതരണം ചെയ്യുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. ഇസ്രായേൽ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരയുദ്ധത്തിലൂടെ 400,000-ലേറെ പേരെ കൊന്നൊടുക്കുകയും ഗസയെ സമ്പൂർണമായി തകർത്തെറിയുകയും ചെയ്തിട്ടും ഹമാസ് വീണ്ടും ഭരണം കൈകാര്യം ചെയ്യുന്നു. ഈ ഒരു റിപ്പോർട്ട് നെതന്യാഹു സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെല്ലാം അതുകൊണ്ടൊന്നും ഹമാസിന് ഒരു പോറലും ഏറ്റിട്ടില്ല എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കി കാണിക്കുന്നത്. ഗസയിലെ ഏറ്റവും വലിയ നഗരമായ ഗസ സിറ്റിയിൽ ഇത്ര വേഗം ഭരണം കൈയാളി എന്നത് ഹമാസിന്റെ പ്രതിരോധത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത്. അതെ, അബൂജഹലിനും മക്കയിലെ കുഫാറിനും ബദറിൽ സംഭവിച്ചതാണ് ഗസയിൽ ഇസ്രായേലിനും അമേരിക്കക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 313 ബദരീങ്ങളായ സഹാബാക്കളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാമെന്ന വ്യാമോഹത്താൽ കുതിച്ചു വന്ന 3 ഇരട്ടി വരുന്ന അബൂജഹലിന്റെ സൈന്യത്തിന് പരാജയമാണ് ഏറ്റുസമ്മതിക്കേണ്ടി വന്നത്. ഇതുപോലെ ലോകശക്തികളായ അമേരിക്കയും ഇസ്രായേലും കരുതി നിരായുധരായ ഫലസ്തീനിലെ ആളുകളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്ന്. പക്ഷേ 4 മാസമായിട്ടും ഹമാസിനെ പോറലേൽപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവർ ഭരണം ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു. 4 മാസമായിട്ടും ഹമാസിന് ഒരു കുലുക്കവുമില്ല. ഇസ്രായേലും അമേരിക്കയും വിറച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ഫലസ്തീൻ ജനതയ്ക്ക് വിജയം നൽകുമാറാകട്ടെ. അല്ലാഹു മൻസൂർ ഇഖ്വാനനൽ മുസ്തദഅഫീന ഫീ ഫലസ്തീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു